ഡോക്ടേഴ്സും ഇവിടുത്തെ അത്യാവശ്യം ജീവനക്കാരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗാന്ധാരി അമ്മ കൂടി പണം മുടക്കുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവരാരും ഒറ്റ കൊടുക്കത്തില്ല. ഇവിടെ സുരക്ഷിതമാണെന്നർത്ഥം. എവിടെയും അയാളുടെ ആൾക്കാർ വേണമെങ്കിൽ തുറന്നു കൊടുക്ക. ഏയ്, അവരാവാൻ വഴിയില്ല. അകത്ത് കയറ്. മോനെ, നിന്നെ ഇനി കാണാൻ പറ്റുമെന്ന് കരുതല്ലടാ. കാലിലാ വെടി കൊണ്ടത്. ഗൗഡ സാറിന്റെ ആൾക്കാർ ശരത്തിനെ കൊല്ലുമെന്ന് ഉറപ്പായതുകൊണ്ട് ഗാന്ധാരി അമ്മ ശരത്തിന് പിന്നാലെ ആളെ വിട്ടിരുന്നു. അവരാ ശരത്തിനെ ഇവിടെ എത്തിച്ചത്. വന്നപ്പോ മുതൽ ഞാൻ കൂട്ടിനുണ്ടായിരുന്നു. ഞാൻ ആകെ വിഷമിച്ചു പോയടാ. എന്നിട്ടെന്താടാ എന്നെ വിവരം അറിയിക്കാൻ നിനക്ക് തോന്നാതിരുന്നത്? തൽക്കാലം ആരെ അറിയിക്കണ്ടെന്ന് അമ്മ തന്നെയാ പറഞ്ഞെ. ഏതായാലും നിന്റെ ജീവനോടെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതറിഞ്ഞിട്ട് നിന്നെ ഒരാൾ വിളിയോട് വിളിയായിരുന്നു. നിന്റെ അമ്മ കണ്ടുകഴിഞ്ഞാ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനമ്മേ ക്യാപ്റ്റനാ. അമ്മ ആരുടെ ശബ്ദമാണോ കേൾക്കാൻ കൊതിക്കുന്നത് അവൻ എന്റെ അടുത്തുണ്ട്. ഞാൻ കൊടുക്കാം. അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ വിളിക്കാതെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മേ. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. കള്ളം പറയല്ലേ? ഇല്ലമ്മേ, അമ്മ എന്നെ കുറിച്ച് ആലോചിക്കാതെ ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ച് ആരോഗ്യമൊക്കെ നോക്ക്. നിനക്കൊന്നും ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ലല്ലോ മോനെ. ദേ കാർച്ചിൽ തുടങ്ങി. ഞാൻ വിളിക്കാം അമ്മേ. ഞാൻ വെക്കുക. എനിക്ക് ഇവിടെ കിടക്കാൻ വയ്യ. എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവോ. ഇതാ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. ഇവിടെ വന്നാൽ ഇതുപോലെ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. നീ ഇവിടെ സുരക്ഷിതനാണ്. മറ്റെവിടേക്ക് പോയാലും ഇതുപോലെ ആയിരിക്കില്ല സ്ഥിതി. വെടികൊണ്ടപ്പോ ഞാൻ ക്യാപ്റ്റന്റെ കാര്യം ആലോചിച്ച് ഭയന്നു. നമ്മൾ ഒന്നിച്ചു നിന്നപ്പോഴാണല്ലോ ഗുണ്ടകൾ വന്നത്. ക്യാപ്റ്റനെ അവർ വെടിവെച്ചോന്ന് സംശയിച്ചു. നീ ജീവനോടെ ഉണ്ടെന്ന് ഗാന്ധാരിയമ്മ പറഞ്ഞപ്പോഴാ എനിക്ക് ജീവിക്കണമെന്ന് തോന്നിയത്. നിന്നെ അവർ കൊന്നിരുന്നെങ്കിൽ പിന്നെ ഞാനും വെടിയേറ്റ് മരിക്കുന്നതല്ലേ നല്ലത്? നിങ്ങളൊക്കെ നന്മയുള്ളവരായതുകൊണ്ട് അങ്ങനെ മരണം പെട്ടെന്ന് കടന്നു വരില്ല. മരിച്ച് ജീവിക്കുന്ന അയ്യർ സാർ പറയുന്നത്. ഏയ്, ഞാനിനി ഇവിടെ എന്നാ ശരിയാവില്ല. ഇതുപോലുള്ള സംസാരങ്ങളാ ഏത് നേരവും. നിന്റെ മോളുടെയും രോഹിണിയുടെ ഒക്കെ ഫോട്ടോ എടുത്ത മൊബൈൽ നഷ്ടപ്പെട്ടോ? എന്റെ ജീവൻ പോയാലും ഇതെന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല. ഹലോ മാഡം. ഞാൻ നയനയുടെ അമ്മയാ. ഞാൻ മോളുമായിട്ട് ആലോചിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാ. ശരിക്കും ആലോചിച്ചിട്ട് മതി. അറിവുള്ളവരോട് തിരക്കിയിട്ട് മതി. ഓ, ഞങ്ങൾക്ക് ആരുടെ അടുത്ത് തിരക്കാനൊന്നുമില്ല. ഒരു രേഖയില്ലാതെയല്ലേ സാർ 100,000 രൂപ എന്റെ മോൾക്ക് അഡ്വാൻസ് കൊടുത്തത്? അങ്ങനെയുള്ളപ്പം ഞങ്ങൾക്ക് ആരോട് ചോദിക്കാനാ? പണവും സ്വർണവും എത്തിക്കാം പറയുന്ന സ്ഥലത്ത്. എന്നാ പിന്നെ ആയിക്കോട്ടെ. എവിടെ വരണമെന്ന് ഞാൻ വിളിച്ചു പറയാം. ആയിക്കോട്ടെ സർ. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്.
അങ്ങേരുന്ന് മോളെ വിളിക്കും, ആ പൈസയും സ്വർണവുമായിട്ട് എവിടെ ചെല്ലണമെന്ന് പറയും. അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ നമ്മുടെ അല്ലേ ആവശ്യം. അതുകൊണ്ട് പിടിച്ച പിടിയാലോളതെല്ലാം കൊടുക്കണം. ഒരു വർഷം കഴിയുമ്പോ നമുക്ക് മുതലിംഗ് എടുക്കാം അല്ലേ മേ? 10-25 ലക്ഷം രൂപയും 10-150 പവനും കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത് ബാങ്കിലിട്ടാ എന്തോ കിട്ടാനാ മോളെ. ഇതാവുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തുകയല്ലേ കിട്ടാൻ പോകുന്നത്. അയ്യോ, ആ കാശ് ഇട്ട് കഴിഞ്ഞാ ലോണൊക്കെ അടച്ചു തീർക്കണം, എന്നിട്ടൊന്ന് ഫ്രീ ആവണം. പൈസ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഒന്നോ രണ്ട് വില്ലും കൂടെ അങ്ങ് വാങ്ങണം. ഈ സീരിയൽ എല്ലാ കാലവും ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് കഴിഞ്ഞാലും ജീവിക്കണ്ടേ. എനിക്കൊരു ആഗ്രഹമുണ്ടമ്മേ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്ന്. അത് നമ്മുടെ ഈ ഹൗസിനേക്കാളും വലുതായിരിക്കോ? തള്ളാൻ നിങ്ങളൊരു ശോകമാണല്ലോ. ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാന്നാ പറഞ്ഞത്. ഓ അങ്ങനെയാണോ? ആ ചെയ്യണം ചെയ്യണം ചെയ്യണം, എല്ലാം ഞാൻ നോക്കിക്കോളാം. നമ്മൾ നിർമ്മിക്കുന്ന എല്ലാ സീരിയലും മോള് തന്നെ നായിക. അതാ ഞാൻ പറഞ്ഞത്, പൈസ ഇങ്ങനെ കൂടട്ടെ, പിന്നാലെ ബാക്കിയൊക്കെ താനേ വന്നോളൂ. ഇപ്പൊ പേരെടുത്ത ആർട്ടിസ്റ്റ്, പിന്നെ നിർമ്മാതാവ്, പിന്നെ സംവിധാനത്തിൽ കൂടെ കൈവച്ച ഓ അസൂയക്കാരുടെ കണ്ണു മഞ്ഞളിക്കും. പത്ത് കിട്ടുമ്പോ 5 എനിക്ക്, അതുകൊണ്ട് ഞാനും ഒരു സീരിയൽ എടുക്കും. പെൺകുട്ടികളുടെ ജീവനെടുത്ത് പന്താടുന്ന ഒരുത്തനെ കൂടെ താമസിപ്പിക്കുന്നു. സർ, നിങ്ങൾ കണ്ടത് വിദുരസരെയല്ല, ശരത് എന്ന മിലിട്ടറിക്കാരനെയാ. വിദുരസുരെ പോലെ ഒരാള് ഗാന്ധാരിയമ്മ ഇവിടെ താമസിപ്പിക്കുവോ? സത്യമാണ് ഞാൻ പറയുന്നത്, അത് വിദുരസുരയല്ല, ശരത്താ. കൊല്ലുന്നില്ല ഞാൻ, വിദുരസിന് ചെയ്ത പാവങ്ങളുടെ ഫലം പേർന്നത് ശരത് എന്ന പാവം മനുഷ്യനാ. എനക്ക് നീയായിട്ട് ഒരു ശത്രുതയുമില്ല. നീ അപ്പനെ ഇവിടെ താമസിപ്പിച്ചു എന്നതൊഴിച്ച് ഒരു ശത്രുതയുമില്ല. കള്ളം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാവ് ചലിക്കില്ല. പിന്നെ നിനക്കൊപ്പം അവനെ കണ്ടപ്പോ എന്റെ ആൾക്കാർക്ക് ഉന്നം പിഴച്ചില്ല എന്നാ വിശ്വാസം. എങ്കിലും അവന്റെ ജഡം കാണാൻ അത് ഉറപ്പിക്കാൻ പറ്റില്ല. അവനെ വീട്ടിലകത്തുണ്ടോ പരിക്കുള്ളതായിട്ട്? ഇല്ല. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനെ പോലൊരുത്തനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടേക്കണം. എന്റെ മോളടക്കം ഒരുപാട് പെൺകുട്ടികളുടെ ജീവനെടുത്ത ഒരുത്തനെ സംരക്ഷിക്കുന്നവനും മരണത്തിന് അർഹനാണ്. അത് മറക്കണ്ട. നീ മിണ്ടരുത്. കുറെ കള്ളങ്ങൾ ആ ഭായം നോക്കി പറഞ്ഞു, അതിന്റെ ബാക്കി നീ പറയണ്ട. രോഹിണി ബെട്ടി വിദ്രസുരയെ മറിച്ചെന്ന ധാരണയിൽ പോയി. എന്നാൽ പിന്നീട് അവന്റെ ബോഡി ആരും കണ്ടിട്ടില്ല. എങ്ങനെ കാണും? നീയും നിന്റെ ആൾക്കാരും കൂടി ജീവന് വേണ്ടി പിടയുന്ന അവന് പ്രാണൻ കൊടുത്തു. ഇത് രണ്ടാമത്തെ തവണയാണ് നീ അവനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, അത് വിദുരസുര അല്ല. മിണ്ടരുത്, നീ എല്ലാവരും പൊട്ടനാക്കുക.
ഇനി നിനക്ക് ശബ്ദിക്കാനുള്ള യോഗ്യതയില്ല. നിന്റെ ഔട്ട് ഹൗസിൽ നീ അവനെ ഊട്ടി ഉറക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. നാടക മസലായടി ഇനി അതിന്റെ ക്ലൈമാക്സ്. ഇനി അവനെ രക്ഷിക്കാൻ നോക്കിയാ ബന്ധങ്ങൾ മറക്കും ഞാൻ. കള്ളങ്ങളുടെ തമ്പുരാനാണ് നിന്റെ മകൻ. അപ്പ അവനെ വളർത്തിയ നീയോ മോശം വരുവോ? നിന്റെ നാവിന്റെ കടുപ്പം കുറയോ? എന്റെ മോൻ വിദ്രസുരി അല്ല. നിന്റെ മകനെ വെട്ടി നുറുക്കാനുള്ള ആയുധവുമായിട്ടാ ഇവരുടെ നിൽക്കുന്നത്. അതിനു മുമ്പ് നിന്റെ സോറ കാണാനുള്ള അവസരം ഉണ്ടാക്കരുത്. എന്നെ കൊന്നു മരണം കൊതിച്ചു നടക്കുന്നവളാ ഞാൻ. നിരപരാധിയായ എന്റെ മോനെ ശിക്ഷിക്കരുത്. നിരപരാധി എന്ന വാക്ക് നീ മിണ്ടിപ്പോകരുത്. 10-18 പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാണോ നിന്റെ കണ്ണി നിരപരാധി? എന്റെ മോളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയടി. ആ താലി കെട്ടിയ സ്ഥാനത്ത് പിന്നീട് അവൾ കയറ് പുറുക്കി. എനിക്കാ ഒറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു മയക്കി അവളുടെ ജീവിതം തകർത്തു. അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടു. നീ പുണ്യാളായി കരുതുന്ന നിന്റെ മകൻ. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും സത്യമല്ല. എന്റെ മോൻ 18 കെട്ടിയിട്ടില്ല. അവന് ആകെ ഒരു ഭാര്യയേ ഉള്ളൂ, രോഹിണി, അതിലൊരു പെൺകുഞ്ഞും. അത് നിന്റെ മോൻ നിനക്ക് പറഞ്ഞു തന്ന കഥ. എന്നാൽ അവനെ കുറിച്ച് പല കഥകളും പറയാനുണ്ട് പല പെൺകുട്ടികൾക്കും. അതൊക്കെ കേട്ട് കഴിയുമ്പോ നിനക്ക് തന്നെ തോന്നും നിന്റെ മോനെ കൊല്ലാൻ. ആ ദ്രോഹി മരിച്ചു പോയി സാറെ. വിദുരസുരയെ കൊന്നു രോഹിണി മോള്. നിന്റെ നാവ് പിടുതെടുക്കണ്ടെങ്കിൽ മിണ്ടാതിരിക്കും. ഇവിടെ തന്നെ വേണം നിങ്ങള്. അവന്റെ നിഴല് കണ്ടാൽ പോലും വെടിവെച്ച് വീഴ്ത്തണം, കൊല്ലണം. തിരഞ്ഞോണ്ടിരിക്കാടി അവനെ. കഴിഞ്ഞ ദിവസം ഒരു ബുള്ളറ്റ് അവന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അവൻ മരിച്ചിട്ടില്ലെന്നാ വിശ്വാസം. എങ്കിൽ മുറിവേറ്റ മകൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല. അവൻ വരട്ടെ, മരണത്തിലേക്ക് നടന്നടുക്കട്ടെ. ഉള്ളതെല്ലാം അയാൾക്ക് കൊടുത്തു. ഇനി അയാൾ മുങ്ങുക മറ്റു ചെയ്താലേ ഇതുവരെയുള്ള സമ്പാദ്യം ഒന്ന് പോയിക്കിട്ടുവേ. അങ്ങനെയൊന്നും ചിന്തിക്കാതെ മോളെ. അങ്ങനെ വീട് കണ്ടില്ലേ? ഓ, കൊട്ടാരം പോലത്തെ ഒരു വീട്. തേക്കുന്നടി കൊണ്ടാ ഭിത്തി പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വീടിന്റെ വില പറഞ്ഞു കേട്ടോ, 10-12 കോടിയായെന്ന്. പിന്നെ അയാൾക്ക് എന്തിനാ നമ്മുടെ നക്കാപ്പിച്ച? അത് മാത്രമാണോ? ചോദിക്കുന്നതിന് മുമ്പ് നിനക്ക് സീരിയൽ അഭിനയിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ അഡ്വാൻസ് തന്നില്ലേ? അത് ഒരു രേഖയില്ലാതെ. ആ പണം നമ്മൾ തിരിച്ചു കൊടുത്തല്ലോ. അതയാൾ ആവശ്യപ്പെട്ടായിരുന്നോ? നമ്മളായിട്ട് കൊടുത്തല്ലേ. 1 ലക്ഷം രൂപ കൊടുത്ത 5 ലക്ഷം. ഒരു വർഷം കഴിയുമ്പോ കോടിയാ കേട്ടോ. അല്ല, ഇടയ്ക്ക് അയാള് 10 ലക്ഷം എന്തോ പറയുന്നു കേട്ടു. ഉടനെ അമ്മ ഇടയ്ക്ക് കയറുകയും ചെയ്തു. ഈ 2 വർഷം കഴിയുമ്പോ 10 ലക്ഷം ആവുമല്ലോ. ഈ ബിസിനസ്സിൽ അമ്മയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അയ്യോ, എനിക്ക് ഒരു നേട്ടവും വേണ്ടായേ. എന്റെ മോള് നന്നായി കണ്ടാ മാത്രം മതി. പിന്നെ ഞാനിത് പുണ്യത്തിനാണോ ചെയ്യുന്നത്? എന്തോ ആലോചിക്കുന്നു. ഏയ്, ഒന്നുമില്ല. 5 എങ്കിൽ 5, എനിക്ക് 5 മതി. ബാക്കി എന്ത് കിട്ടിയാലും അമ്മ എടുത്തോ. പക്ഷേ പറഞ്ഞത് കിട്ടണം. കിട്ടും കിട്ടും, ഉറപ്പാ. പറഞ്ഞ സമയത്ത് തന്നെ കിട്ടും. അത് മാത്രമാണോ? അടുത്ത മാസം നമ്മള് ദുബായിലോട്ട് പോകാൻ പോവല്ലേ ഷൂട്ടിങ്ങിന്. നിന്നെ അങ്ങേരുടെ സിനിമയിൽ നായികയാക്കാന്ന് പറഞ്ഞില്ലേ? ആ നന്ദനും കിന്ദനും ഒക്കെ സീരിയലിൽ ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മളൊന്ന് മാറ്റി പിടിക്കുന്നതാ നല്ലത്. ഇനി സിനിമ മതി മോളെ. ഇപ്പൊ കൊടുത്ത പണം സ്വർണ്ണം ഒക്കെ ഇരട്ടിച്ചു കഴിഞ്ഞാ നിനക്ക് വേറെ കല്യാണം ഒക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അയ്യോ, ഇനി എനിക്ക് കല്യാണം ഒന്നും വേണ്ടമ്മേ. അതൊക്കെ ഒരു ബാധ്യതയാ.
എനിക്കുണ്ടല്ലോ, അഭിനയിക്കണം, എന്നിട്ട് സിനിമ പിടിച്ചെടുക്കണം, നല്ല നായിക എന്ന് പേരെടുക്കണം, പിന്നെ സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡ്, പിന്നെ ഓസ്കാർ കിട്ടിയാലും കുഴപ്പമില്ല. അയ്യോളെ ലോക സൗന്ദര്യ മത്സരത്തിന് പങ്കെടുക്കണ്ടേ? അയ്യോ അമ്മേ, അത് വേണ്ട. ഐശ്വര്യ റോയ്, സുസ്മിത സെൻ, മാനുഷി ചിലർക്ക് ഇല്ലേ, അവർക്ക് എന്നോട് അസൂയയും പിണക്കും ഒക്കെ ആവും. ആ അതെ, അതുകൊണ്ട് അമ്മേ അത് വേണ്ടേ. ആയ കാലത്ത് അഭിനയിക്കാൻ വല്ലതും പോയാ മതിയായിരുന്നു. അതിനു പകരം ഒരു തോലാറമണി ഞാൻ കെട്ടി അവന്റെ ഒപ്പം കൂടി. ഇനി എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്റെ മോളിലൂടെ സാധിക്കണം. ആ വീട് കണ്ടപ്പോ തന്നെ അവളുടെ കണ്ണു തള്ളിക്കാണ് മല്ലിയോടാ. അത് പിന്നെ പറയാനുണ്ടോ സാർ? പണവും സ്വർണ്ണവും ഇരട്ടിപ്പിക്കുന്നതിനെ പറ്റിയായിരിക്കും അവളുടെ കണക്കൂട്ടല്. ഇപ്പൊ തന്നെ കൂട്ടൽ കഴിഞ്ഞു. പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാതെ ഇത്രയും വലിയ തുകയും സ്വർണവും ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കൊടുക്കൂ? കടന്നു വരുന്ന ആളുടെ പ്രൗഢിയും സംസാരവും അത് മാത്രം മതി അമ്മയും മോളെയും വീഴ്ത്താൻ. പിന്നെ വീട് വന്ന് കണ്ടപ്പോ അതും മോശമായില്ലല്ലോ. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോ തിരക്കി വരും പണം ഇരട്ടിച്ചോന്നറിയാൻ. നിന്റെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്ര എന്നാ? ഉടനെ ഉണ്ട്. ടിക്കറ്റ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് തരും, നീ അങ്ങ് പോയിക്കോളണം. ഇനിയിപ്പോ സീരിയല്ലേ, അമ്മയുടെ അല്ല അമ്മുമ്മയുടെ വേഷം അഭിനയിക്കും. എന്നാലും ഇപ്പോഴത്തെ കടമൊന്നും വീട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏകദേശം 1.5 കോടി രൂപയുടെ വില്ലെന്നാ കേട്ടത്. ആ സ്ഥലത്ത് അതിൽ കൂടുതൽ കൊടുത്താൽ അത്ഭുതമില്ല. എല്ലാം ലോണായിരിക്കും. കാശൊക്കെ കുറെ ബാങ്കിലിട്ടു, ബാക്കിക്ക് സ്വർണവും വാങ്ങി. അതായി പോയിരിക്കുന്നത്. നല്ല പ്രായത്തിൽ അവള് നന്ദൻ ഉൾപ്പെടെ പല പയ്യന്മാരെയും ശരിക്കും പറ്റിച്ചിട്ടുണ്ട്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാർക്ക് പണം പിടിച്ചു വാങ്ങുമ്പോ അത് നഷ്ടപ്പെടുന്നവന്റെ വേദന അറിയില്ല. അതറിയാനുള്ള അവസരമാണിത്. വിദുരസുര വരുന്നതിന് മുമ്പും ശേഷവും എന്റെ വീട്ടിലുള്ളവരെ വേദനിപ്പിച്ചവള അവള്, എന്റെ വീടിന്റെ താളം തെറ്റിച്ചവള. അതിന്റെ പകയും പ്രതികാരവും ഈ ജന്മം ഒടുങ്ങില്ല എനിക്ക്. അയ്യോ, മോനും മരുമകളും ഒന്നും കൂടെ ഇല്ലേ, ഇപ്പൊ ഒറ്റയ്ക്ക. എന്നാൽ ഇപ്പോഴത്തെ ജീവിതത്തിന് ഒരു സുഖമുണ്ടോ? പരമസുഖമായിരിക്കും. ഏതായാലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില കരടുകൾ പോയതോടെ ഞങ്ങൾ ഇപ്പൊ മനസമാധാനത്തോടെ ജീവിക്ക. ഭർത്താവും കുട്ടിയും കുടുംബവും ഇല്ലാത്ത ജീവിതം എന്തോന്ന് ജീവിതാടി. നിന്റെ അമ്മയ്ക്കൊരിക്കലും അവരാരും അടുത്തുണ്ടായിരുന്നു ഇഷ്ടമായിരുന്നില്ല. ഇവൾക്കേ ഇവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. മകളുടെ ദാമ്പത്യം തകർന്നാലും ഇവൾക്ക് അടിച്ചു പൊളിക്കണം. ഇപ്പൊ എവിടുന്ന് വരുവാ? ചന്തേന്ന് സാധനം വാങ്ങിച്ചോണ്ട് വരുവാണോ? ചായ വേണോ? അയ്യോ, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കേ, ഞാൻ എന്തായാലും ഇല്ല. വേണമെങ്കിൽ വല്ല നക്കാപ്പിച്ചും തരാം, പോകുമ്പോ കുടിക്കേ കഴിക്കേ എന്താന്ന് വെച്ചാ ചെയ്തോ. നിന്റെ ഒക്കെ അഹങ്കാരത്തിന് ശക്തമായ തിരിച്ചടി പിന്നാലെ തന്നെ ഉണ്ടടി. നീയൊക്കെ അനുഭവിക്കാൻ പോണേയുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോഴാ അപശകുനായിട്ട് അച്ഛൻ മുന്നിൽ വരുന്നത്. അങ്ങനെയൊക്കെ തോന്നും. എന്നും മഹാലക്ഷ്മി കൂടെ കാണത്തില്ല. എന്റെ മോളുടെ ഒപ്പം മഹാലക്ഷ്മി ഇല്ല, എങ്കിലും ഈ ദുർഗയുണ്ട്. അത് തന്നെയാടി ഇവിടെ ശാപവും. എന്നും പണവും പ്രശസ്തിയൊന്നും കാണത്തില്ല, ആരോഗ്യമുള്ള ശരീരവും. നര കയറി കഴിയുന്ന സമയത്തെ നിനക്ക് ഇവളും ചിലപ്പോ അരികിലും ഉണ്ടാകണമെന്നില്ല. ആ സമയത്തായിരിക്കും നിനക്ക് പരസഹായം വേണ്ടി വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നാലേ സഹായത്തിന് മോൾ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തോളൂ. ഇട്ടുമൂടാൻ പണമുള്ളപ്പം സഹായത്തിനാണോ ആളെ കിട്ടാത്തത്? പിന്നെ
ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വലിയ വില്ലയിലോട്ട് വന്ന നല്ല വിജയം തരാം. തിന്നുന്ന ഏർപ്പാടൊക്കെ ഞാൻ നിർത്തി. അയ്യോ, ഇപ്പൊ ആരാ ചെലവിനൊക്കെ തരുന്നേ? ഓട്ടോക്കാരനായ മോൻ, പോലീസ് ഓഫീസറായ മരുമോള്, പിന്നെ ചെലവിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണോ? അല്ല, മരുമോളുടെ കുഞ്ഞ് ഇപ്പോഴും അവളുടെ വയറ്റിൽ തന്നെ ഉണ്ടോ? അവൾ ഇറങ്ങി ഓടിയോ? ഈ സമയത്ത് കൂടെ നിന്ന് നോക്കേണ്ടവളാ. ഓ, കൂടെ നിന്നോ? ഞാൻ അവൾക്ക് ചതുർത്ഥിയായിരുന്നല്ലോ. ഇപ്പോ ഇഷ്ടപ്പെട്ട അമ്മായിയച്ചൻ തന്നെ കുഞ്ഞിനെ നോക്കിയാ മതി. നോക്കോടി നോക്കും. ഇവള് നന്ദനെ വിട്ടുപോയതോടെ ആ പയ്യന്റെ നല്ല കാലം തുടങ്ങി. എടീ, വരാൻ പോവാ നന്ദന്റെ സീരിയല് നായകനായിട്ട്. നീ ചതയുമ്പോൾ നന്ദൻ ചെറിയ സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർ ആകും. അവൻ ഒന്നും ആവത്തില്ല. കൊറേ മസിൽ ഉണ്ടെന്ന് കരുതി അവൻ അഭിനയിക്കാൻ ഒന്നും അറിയത്തില്ല. ഇവൾക്ക് എന്ത് കുന്തറിയാടി? എന്നിട്ട് ഇവള് നടിയായില്ലേ? നീ പോയതോടെ നന്ദന് ശുക്രൻ തുടങ്ങി, നിനക്ക് ശനിയും. ഇനി ആ ഗ്രഹങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അവിടെ എന്റെ നന്ദൻ വെട്ടിത്തിളങ്ങും, നീയെ മങ്ങി കാവ് പിടിച്ച് ഓഞ്ഞു പോവും. നോക്കിയടി. അതെ, വേണമെങ്കിൽ ഒരു തോർത്ത് വാങ്ങി തരാം. അഷ്ടിക്ക് വകയില്ലാതാവുമ്പോ എവിടെങ്കിലും വിരിച്ചിരിക്കാലോ. അതെ, നിന്റെ തന്തയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക്, അങ്ങൊരു വിരിഞ്ഞിരിക്കട്ടെ. വിദുരസുര കാരണം അവളുടെ മോന് ജീവിക്കാൻ കഴിയുന്നില്ലെന്നും അമ്പലങ്കാരനും ലോകത്തുള്ള ഒരു പെൺകുട്ടിക്കും ജീവിക്കാൻ കഴിയുന്നില്ല. ഗാന്ധാരി അമ്മയ്ക്ക് പാർട്ണർഷിപ്പ് ഉള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ടും അവിടെ ചിലർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുക. എന്നെ കാണുന്നതിനേക്കാളും ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ. അതിനുള്ള അവസരം വന്നിരിക്കുന്നു.